ഒരു വകുപ്പിലല്ല പല വകുപ്പുകളിലാണ് ഈ അപ്രഖ്യാപിത നിയമന നിരോധനമുള്ളത്. നിയമന നിരോധനം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയുടെ മറവിലാണ് എന്നാണ് നമ്മൾ കരുതിയതെങ്കിലും അതിനോടൊപ്പം താൽക്കാലിക നിയമനത്തിനു വേണ്ടിയുള്ള താല്പര്യമാണ് പല സ്ഥിര നിയമനങ്ങളും തടയുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ആരോഗ്യവകുപ്പിൽ 10% താഴെ മാത്രമാണ് DHS ൽ നഴ്സിൻ്റെ നിയമനം നടക്കുക. KCB യിലും ഹയർ സെക്കൻഡറിയിലും പോലീസ് കോൺസ്റ്റബിൾമാരുടെയും ഇടയിലെല്ലാം മെയിൻ ലിസ്റ്റിൽ വളരെ കുറവ് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് എന്നത് റിപ്പോർട്ടർ തെളിവ് സഹിതം പുറത്തുവിട്ടു. KCB യിലെ നിയമന നിരോധനവും മറ്റു വകുപ്പുകളിലെ PC റാങ്ക് പട്ടികയിലെ മെല്ലപ്പോക്കുമെല്ലാം റിപ്പോർട്ട് ഇനി വരും ദിവസങ്ങളിലും വിശദമായി പരിശോധിക്കും. നമുക്കൊപ്പം വിവിധ ഉദ്യോഗാർത്ഥികൾ ചേരുന്നുണ്ട്. ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന ഞങ്ങളുടെ വാർത്താ സംഘത്തിലെ TV പ്രസാദ്, VS രഞ്ജിത്ത് വരുന്നവരും നമുക്കൊപ്പമുണ്ട്. ആദ്യം വിഷ്ണു ശങ്കർ, PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ്. മിഥുൻ, TV, KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡറാണ്. ബിനുബി, കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ഡീപൂറ്റി ധരൻ, KCB സബ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡർ ആണ്. ദീപിക KB നഴ്സിംഗ് ഓഫീസറുടെ ലിസ്റ്റിൽപ്പെട്ട DHS നഴ്സിംഗ് ഓഫീസറുടെ ലിസ്റ്റിൽപ്പെട്ടയാളാണ്. AK അഭിലാഷ് യൂണിവേഴ്സിറ്റി ഡ്രൈവർ ഓഫീസേഴ്സ് അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡറാണ്. നിരവധി ആളുകൾ ഇപ്പോഴും യൂട്യൂബിലും തത്സമയം തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും നമ്മളുമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ പരാതികളും നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പരാതികൾ നമുക്ക് അയക്കുക, നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും ചെയ്യാം. നമ്മൾ ഉദ്യോഗാർത്ഥികളിലേക്ക് വളരെ വേഗം ഒന്ന് പോയാൽ, ആകെ ഞാൻ ദീപികയിൽ നിന്ന് തുടങ്ങാം. ദീപിക KB DHS നഴ്സിംഗ് ഓഫീസറുടെ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് ദീപിക. എല്ലാവർക്കും സ്വാഗതം, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആശങ്കയുള്ളൊരു മോർണിംഗ് ആണെന്ന് ഞങ്ങൾക്കറിയാം. റിപ്പോർട്ടർ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ നിയമനം 50% നടത്താതെ നമ്മൾ ഈ വാർത്താ റിപ്പോർട്ടിങ്ങിൽ നിന്ന് പിന്മാറില്ല എന്നത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്ക് ഞങ്ങൾ ഒപ്പമുണ്ടാവും. ആ പ്രതീക്ഷകളെ ഒരു തരത്തിലുള്ള ഇടപെടലും ഹരിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ദീപിക, എന്താണ് നിങ്ങളുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ? എത്ര ഏഴാമത്തെ റാങ്ക് ലിസ്റ്റ്, ഏഴാമത്തെ റാങ്കാണ് ദീപികയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര പേരെ നിയമിച്ചു, എത്ര പേരുടെ ലിസ്റ്റാണ്, എത്ര വേക്കൻസി ഉണ്ട്? ഹലോ, പറഞ്ഞോളൂ ദീപിക, കേൾക്കാം. ഹലോ സാർ, DHS റാങ്ക് ലിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ റാങ്ക് ലിസ്റ്റില്, അതായത് ജില്ലാതലത്തിലുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റില് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പൊ ഈ ലിസ്റ്റില് കേരള ഒട്ടുക്ക 7000 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതില് ഇതുവരെ, അതായത് 2021 ഡിസംബറിലാണ് ഈ ലിസ്റ്റ് നിലവിൽ വന്നത്. 2024 ഡിസംബറിൽ അവസാനിക്കുകയാണ്. അതായത് ഒരു ഏകദേശം 5 കാലാവധി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ സമയത്ത് ഈ 2.5 കൊണ്ട് ആകെ നിയമിച്ചത് 745 പേരെയാണ്. അതായത് 10% പേരെ മാത്രമാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ വയനാട്, ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കുറഞ്ഞ നിയമനം നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖല കൂടെ ആയതുകൊണ്ടും ട്രൈബൽ ഏരിയാസ് ഒരുപാട് ഉൾപ്പെടുന്നതുകൊണ്ടും ആരോഗ്യമേഖല ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട സ്ഥലം തന്നെയാണ്. എന്നിട്ട് പോലും ഏറ്റവും കുറഞ്ഞ നിയമനം നടന്നിരിക്കുന്നത് ഈ 2 തന്നെയാണ്. ദീപിക, നൂറിലേറെ വേക്കൻസികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നഴ്സുമാരില്ലാതെ DHS പ്രവർത്തിക്കുന്നുണ്ട് പലയിടങ്ങളിലും, അല്ലേ? അതെ 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 സാർ, അത് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാതെ കിടക്കുന്ന വേക്കൻസികൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പല ആളുകളെ പോയി കാണുമ്പോഴും അവർ പറയുന്നത് എന്താണ്, അവർ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യാനായിട്ട് അറിയിക്കും, DMO യിൽ അറിയിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ, അതായത് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ തന്നെ തുനിഞ്ഞിറങ്ങി വേക്കൻസികൾ കണ്ടെത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് PSC റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. DMO യിൽ നമ്മൾ അറിയിച്ചാൽ വേക്കൻസിയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരുണ്ടോ? അതെ, താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് തന്നെയാണ് മിക്ക സ്ഥാപനങ്ങളിലും ഏറ്റവും കൂടുതലും പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതും സാറ് പറഞ്ഞതുപോലെ തന്നെ 100 PHC കൾ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും PSC സാങ്ഷൻഡ് പോസ്റ്റുകളില്ല. അപ്പം അതിൽ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് തന്നെയാണ് അവിടുത്തെ ജോലികളെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ PSC വേക്കൻസി വന്ന് PSC പോസ്റ്റിംഗ് നടന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന സേവനത്തിനും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൂടാതെ നഴ്സിംഗ് Grade 2 കേഡറിൽ വേക്കൻസി നമുക്ക് വരണമെങ്കിൽ തന്നെ പ്രൊമോഷൻ നടക്കണം. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഈ 2 അതായത് 2023-24 കാലയളവിൽ ഏകദേശം 365 റിട്ടയർമെൻറ്റുകൾ നടന്നു കഴിഞ്ഞു. പക്ഷേ അതിൽ പലതും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാതെ കിടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.
ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ഒരു കഥയാണ്. 10% താഴെ മാത്രം നിയമനമാണ് നടന്നിരിക്കുന്നത്. 100+ PHSCകളിൽ ഇനിയും സ്ഥിര നിയമനമില്ല. അവിടെ പോസ്റ്റ് സാങ്ഷൻ ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോഴും താൽക്കാലികമായിട്ടാണ് തുടരുന്നത്. റാങ്ക് ലിസ്റ്റിൽ 1000+ ആളുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് പലയിടങ്ങളിലും 5, 6, 7, 10 പേരെ മാത്രം നിയമിച്ചിരിക്കുന്നത് എന്നതാണ് സങ്കടകരമായ അവസ്ഥ. പ്രഷകറി ദൃശ്യങ്ങളിൽ കാണുന്നത് ഞങ്ങളുടെ 2 പ്രതിനിധികൾ ഒഴിച്ച് വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പ്രതിനിധികളാണ്. അവരുടെ ഒപ്പം 1000+ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഇവരുടെ ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ തത്സമയം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയോ കാണുകയോ ചെയ്യുന്നുണ്ട്. അവരുടെ ആശങ്കയാണ് നമ്മൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി സർക്കാരിന് എങ്ങനെയാണ് നിങ്ങൾക്ക് നിയമനം ഞങ്ങൾ നൽകില്ല, പകരം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും എന്ന് പറയാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഡെപ്യൂട്ടി ധരൻ നമുക്ക്